ഹലാൽ തുപ്പൽ ഫേഷ്യൽ, പേരുപോലെ തന്നെ മുഖം മിനുക്കാൻ എത്തുന്നവരുടെ മുഖത്തേക്ക് തുപ്പിയിട്ട് ക്രീം കൊണ്ട് മസാജ് ചെയ്ത് സുന്ദരനാക്കുന്ന ഇടിവെട്ട് ഫേഷ്യൽ. ഒടുവിൽ ഈ ഹലാൽ ഫേഷ്യൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ബ്യൂട്ടി സലൂൺ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശിലെ ലക്നൗ ജില്ലയിലാണ് സംഭവം. ഫേഷ്യൽ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നഗരത്തിലെ തന്നെ താൽഗ്രാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചീബ്രാബാവ് കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സലൂണിലാണ് തുപ്പിയിട്ടുകൊണ്ടുള്ള ഹലാൽ ക്രീം ഫേഷ്യൽ മസാജ് ചെയ്തത്. സലൂൺ ജീവനക്കാരിയാണ് ഈ വീഡിയോ തന്റെ മൊബൈലിൽ പകർത്തിയത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. സംഭവത്തെ സ്പിറ്റ് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച് നിരവധി പേർ പോലീസിനെ ടാഗ് ചെയ്യുകയായിരുന്നു. നിലവിൽ സലൂൺ ജീവനക്കാരൻ ഒളിവിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതേസമയം നമുക്കറിയാം, ഇതിനു മുമ്പ് യു പി യിൽ തന്നെ ആഹാരത്തിലെ ഹലാൽ മുദ്രകൾക്ക് പോലും ശക്തമായ നിയന്ത്രണമാണ് സർക്കാർ നടപ്പിലാക്കിയത്. ഈ സാഹചര്യത്തിലാണിപ്പോൾ ഹലാൽ തുപ്പൽ ഫേഷ്യലും കൂടി അവിടെ രംഗത്തെത്തി. അതായത് നേരത്തെ തന്നെ നിരവധി മുസ്ലിങ്ങളുള്ള യു പിയിൽ ഇത്തരമൊരു നീക്കമൊക്കെ സർക്കാർ നടത്തുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാരണം അനധികൃത ഹലാൽ ആഹാരങ്ങൾ ഉണ്ടാക്കി നേടുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് എത്തുന്നു എന്ന് തന്നെ യു പി സർക്കാർ വിലയിരുത്തിയിരുന്നു. സർക്കാരിന്റെ അനുമതിയും ശരിയായ അംഗീകാരവും ഇല്ലാതെ ഹലാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് ഉത്തർപ്രദേശ് നിയന്ത്രിക്കാനാണ് ഒരുങ്ങിയത്. ഭക്ഷണത്തിനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന അവിഹിത സമ്പ്രദായം കർശനമായി തന്നെ തടയാൻ തന്നെ യു പി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇതിനുള്ള നീക്കത്തിന്റെ ചുക്കാൻ പിടിച്ചതും. ഒരു പ്രത്യേക മതവികാരം ചൂഷണം ചെയ്യാനും സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുമുള്ള ദുരുദ്ദേശപരമായ ശ്രമം തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അത്തരം ആചാരങ്ങൾക്കെതിരെ പോലും കർശനമായ നടപടികളാണ് സ്വീകരിച്ചത്. വ്യാജരേഖ ചമച്ച് ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ്, മറ്റു ചില ഗ്രൂപ്പുകളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകുന്നതായിട്ടും സംശയിക്കുന്നത്. അതായത് തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളാണ് ആരൊക്കെ ഹലാൽ മുദ്ര വയ്ക്കണമെന്നും ആരൊക്കെ ഹലാൽ മുദ്ര നൽകണമെന്നൊക്കെ സ്വാധീനം ചെലുത്തുന്ന കഴിവെന്ന് സംശയിക്കുന്നു. ഇനി ഇതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഹലാലിലെ തീവ്രവാദത്തിന്റെ എല്ലാ ചിറകും അരിയുകയാണ് യോഗി ആദിത്യനാഥ്. അതായത് സർക്കാർ അറിയണം എല്ലാ കാര്യങ്ങളും, ആരെല്ലാം ഹലാൽ നൽകുന്നു, അത് എവിടെ നൽകുന്നു. ഹലാൽ മുദ്രകളിലെ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണമാണ് യു പിയിൽ നടപ്പിലാക്കുന്നത്. ഇതിനിടെ യു പിയിൽ വ്യാജ ഹലാൽ ആഹാരവും മുദ്രയും നൽകിയതിന് പോലീസ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. മുൻപ് തന്നെ ജമിയത്ത് ഉലമ ഇ ഹിന്ദ്, ഹലാൽ ട്രസ്റ്റ്, ഹലാൽ കൌൺസിൽ ഓഫ് ഇന്ത്യ, ജമിയത്ത് ഉലമ മഹാരാഷ്ട്ര എന്നിവയ്ക്കെതിരെ എല്ലാം കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ജമിയത്ത് ഉലമ ഇ ഹിന്ദ്, ഹലാൽ ട്രസ്റ്റ് ഡൽഹി, ഹലാൽ കൌൺസിൽ ഓഫ് ഇന്ത്യ മുംബൈ, ജമിയത്ത് ഉലമ മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥാപനങ്ങൾ മതവികാരം മുതലെടുത്ത് ഉപഭോക്താക്കൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകി വിൽപ്പന വർദ്ധിച്ചുവെന്നാണ് ഫയൽ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് തന്നെ. അതായത് ഒരു പ്രത്യേക മതം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അനധികൃതമായ കച്ചവടങ്ങൾ നടത്തുകയായിരുന്നു. ഒരു ഉൽപ്പന്നത്തിന് സർട്ടിഫിക്കേഷൻ നൽകാൻ ഈ കമ്പനികൾക്ക് അധികാരമില്ല എന്നും യു പി സർക്കാരിന്റെ നടപടികളിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, സെക്ഷൻ 120B അതായത് ക്രിമിനൽ ഗൂഢാലോചന, 153A വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ, 298 മതവികാരം വൃണപ്പെടുത്താൻ ബോധപൂർവമായ ഉദ്ദേശത്തോടെ വാക്കുകൾ പറയൽ മുതലായവയൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. 384 പ്രകാരം കൊള്ളയടിക്കൽ, 420 വഞ്ചന പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 467 വ്യാജരേഖ, 468 വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമയ്ക്കൽ, 471 ഒരു വ്യാജരേഖയായി ഉപയോഗിച്ചത്, 505 പൊതുവിനാശനത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുസ്ലിം സംഘടനകൾക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തത്. അതായത് രാജ്യത്ത് ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു നടപടിയും കേസെടുക്കലും ഒക്കെ എന്നാണ് വിവരങ്ങൾ. അതായത് അതിന്റെ തുടക്കമിട്ടതും യു പി തന്നെയാണ്. വിവിധ മുസ്ലിം സംഘടനകൾക്കെതിരെ എടുത്ത കേസിലെ പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. പ്രസ്തുത കമ്പനികൾ സാമ്പത്തിക നേട്ടത്തിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വിവിധ കമ്പനികൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയത് സാമൂഹ്യ വിരോധം മാത്രമല്ല പൊതുജന വിശ്വാസവും വളർത്തുന്നു. ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കമ്പനികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ഇതര മതക്കാരുടെ കച്ചവടത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ്. കച്ചവടത്തിൽ മതം കലർത്തി ജനത്തെ ഭിന്നിപ്പിക്കുകയും സമൂഹത്തെ വിഭജിക്കുകയും ചെയ്യുകയാണ്. ഇത് വലിയ തോതിലുള്ള ഗൂഢാലോചന എന്നാണ് കോടതിയിൽ പറഞ്ഞത്. നിലവിൽ ഹലാൽ ഉൽപ്പന്നങ്ങളെ എണ്ണ, സോപ്പ്, ടൂത്ത്പേസ്റ്റ്, തേൻ തുടങ്ങിയ വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഹലാൽ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുകയാണ്. വെജിറ്റേറിയൻ എണ്ണയ്ക്കും സോപ്പിനും ടൂത്ത്പേസ്റ്റിനും മൊട്ടുസൂചിക്കും വരെ ഹലാൽ മുദ്രകൾ. അത്തരം സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു പ്രത്യേക സമൂഹത്തിന്റെയും അതിന്റെ ഉൽപ്പന്നങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ക്രിമിനൽ ഗൂഢാലോചനയെന്നാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.